37 വർഷങ്ങൾക്ക് ശേഷം വിമാനം പറന്നുയർന്നതും ലാൻഡ് ചെയ്തതുമായ പാൻ ആം ഫ്ലൈറ്റ് 914 കൗതുകകരമായ കേസ്. 1955 ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം 1985 വെനസ്വേലയിൽ എത്തി. മൂൺജിസിലേക്ക് സ്വാഗതം. എല്ലാത്തരം വസ്തുതകളും മനസ്സിനെ ചോദ്യം ചെയ്യുന്ന വിവരങ്ങളും നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ്. വസ്തുതകൾ ഫിക്ഷനേക്കാൾ വളരെ വിചിത്രമാണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ ദി മിസ്റ്ററി. ന്യൂയോർക്ക് സിറ്റി വിമാനത്താവളത്തിൽ നിന്ന് 57 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളുമായി ഫ്ലോറിഡയിലെ മിയാമിയിലേക്ക് പുറപ്പെട്ട അഡ്ലസ് ഡിസി 4 ആയിരുന്നു പാൻ ആം ഫ്ലൈറ്റ് 914. വർഷം 1955 ആയിരുന്നു. ദിവസം ജൂലൈ 2 ആയിരുന്നു. ഫ്ലൈറ്റ് കുറച്ച് മണിക്കൂറുകൾ എടുക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അത് ഒരിക്കലും മിയാമിയിൽ എത്തിയില്ല. പകരം മാർച്ച് 9, 1985 അത് അറിയിക്കാതെയും കാരക്കാസ് റഡാറിന്റെ ശ്രദ്ധയിൽപ്പെടാതെയും എത്തി. 1955 വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയിട്ടും വിമാനം തകർന്ന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വാഹനത്തിന്റെ ഭാഗങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഒന്നുമില്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൺ അമർത്തി ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര തിരഞ്ഞാലും ഒരേ സ്ഥലത്ത് രസകരമായ നിരവധി വസ്തുതകൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കണ്ടെത്താനാകില്ല. അതിനാൽ ഞങ്ങൾ അത്തരം അതിശയകരമായ കഥകൾ ദിവസവും ഉണ്ടാക്കുന്നു. മാർച്ച് 9, 1985 മടങ്ങുമ്പോൾ ടവറിലേക്ക് തന്റെ ആശങ്കകൾ പ്രകടിപ്പിച്ച ശേഷം പൈലറ്റ് ടാക്സിയിൽ ഗേറ്റിന് സമീപം എത്തി നിലവിളിക്കുന്ന യാത്രക്കാരുടെ മുഖം അവരുടെ ജനാലകളിൽ അമർത്തി ഗംഭീരമായി നോക്കുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലർമാർക്ക് കാണാൻ കഴിഞ്ഞു. പുതിയ ലയാകം. തന്റെ ഭാഗത്ത് റൺവേയിലേക്ക് വേഗത്തിൽ മടങ്ങുന്നതിനു മുമ്പ് പൈലറ്റ് ഒരു ചെറിയ കലണ്ടർ ജനാലയിലൂടെ വലിച്ചെറിഞ്ഞു. അവിടെ അവൻ പ്രത്യക്ഷപ്പെട്ട ഉടൻ തന്നെ അപ്രത്യക്ഷനായി. കലണ്ടറിന്റെ കാര്യമോ? അവൻ അത് ആകസ്മികമായി ഉപേക്ഷിച്ചതാവാൻ സാധ്യതയുണ്ടോ? അതോ എന്താണ് സംഭവിച്ചതെന്ന സത്യം മറച്ചുവെക്കുകയാണോ? അത് കൃത്യമായി എന്താണ് പറഞ്ഞത്? ആരും അറിയുന്നില്ല. സിദ്ധാന്തങ്ങൾ. വർഷങ്ങളായി ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഈ കഥ യുഫോ ടൈം ട്രാവൽ പ്രേമികൾക്കിടയിൽ ഒരു ജനപ്രിയ വിഷയമാണ്. വിമാനം ഒരു ടൈം വാർപ്പിലൂടെയോ വേംഹോളിലൂടെയോ സഞ്ചരിച്ചു. 1955 മിയാമിയിൽ ഇറങ്ങുന്നതിനു പകരം 30 വർഷത്തിനു ശേഷം വെനസ്വേലയിൽ അത് കാണിച്ചു എന്നതാണ് ഏറ്റവും പ്രചാരമുള്ള അനുമാനം. കാരക്കാസ് വിട്ടതിനു ശേഷം അത് വേംഹോളിലൂടെ തിരിച്ചെത്തിയിരിക്കാം. വേംഹോളുകളുടെയോ ടൈം പോർട്ടലുകളുടെയോ പ്രവർത്തനം നന്നായി അറിയില്ലെന്ന് തോന്നുന്നു. സത്യം. പാൻ ആം ഫ്ലൈറ്റ് 914 കഥ നിങ്ങൾ ഇതിനകം അനുമാനിച്ചിരിക്കാവുന്ന ഒരു പൂർണമായ കെട്ടിച്ചമച്ചതായിരുന്നു. എന്നിരുന്നാലും പല നഗര ഇതിഹാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആ ഫിക്ഷന്റെ ഉദ്ഭവം ഈ കേസിൽ അറിയാം. വീക്ക്ലി വേൾഡ് ന്യൂസ് 1985 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചത്. ഒരു കാലത്ത് ടാബ്ലോയിഡ് ഇപ്പോൾ ഇതുപോലുള്ള വിചിത്രവും നിർമ്മിതവുമായ കഥകൾക്ക് പേരുകേട്ട ഒരു വെബ്സൈറ്റായി പ്രവർത്തിക്കുന്നു. 1990 വിമാനത്തിന്റെ ലാൻഡിംഗ് തീയതി ആ പിന്നീടുള്ള ഭാഗങ്ങളിൽ 1992 ആക്കി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പത്രം കഥ രണ്ടുതവണ വീണ്ടും അച്ചിച്ചു. ബ്രൈറ്റ് സൈഡ് എന്ന യൂട്യൂബ് ചാനൽ തിരോധാനത്തെക്കുറിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അത് കഥയ്ക്ക് വലിയ ഉത്തേജനം നൽകി. വീഡിയോയ്ക്ക് 20 ദശലക്ഷത്തിലധികം കാഴ്ചകൾ ലഭിച്ചു. പക്ഷേ ഏകദേശം 1/3 ഭാഗം വരെ ഇതൊരു ഫോണി ടാബ്ലോയിഡ് സ്റ്റോറിയാണെന്ന് ഇത് വെളിപ്പെടുത്തുന്നില്ല. ബ്രൈറ്റ് സൈഡ് പറയുന്നതനുസരിച്ച് വിമാനം റഡാറിൽ ദൃശ്യമായിരുന്നു. ഇത് ആദ്യത്തെ പ്രതിവാര വേൾഡ് ന്യൂസ് ഭാഗത്തിൽ പരാമർശിച്ചിട്ടില്ല. ഏതായാലും സിനിമയുടെ അവസാനത്തിൽ മാത്രമാണ് കഥറ്റിപ്പാണെന്ന് കാണിക്കുന്നത്. നിർണായകമായ ഒരു വിശദാംശം ഉൾപ്പെടുത്താതെ കഥ പ്രചരിപ്പിക്കാൻ മറ്റുള്ളവർ ഈ യഥാർത്ഥ ജീവിതത്തിലെ വ്യാജവാർത്ത മുതലെടുക്കാൻ സാധ്യതയുണ്ട്. മുഴുവൻ കാര്യവും ഒരു ഫാൻസി കണ്ടുപിടുത്തമാണെന്ന് എല്ലാവർക്കും എങ്ങനെ അറിയാമായിരുന്നു. ഒരു അസ്വാഭാവിക സംവേദനം സൃഷ്ടിക്കുന്നതിനായി ക്ലെയിം നിർമ്മിക്കപ്പെടുമ്പോൾ പോലും വിമാനങ്ങൾ ആളുകൾ എത്രമാത്രം ആകർഷിക്കപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ഇത് സത്യമായിരുന്നെങ്കിലോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലേക്കുള്ള ഒരു സബ്സ്ക്രൈബ് സഹായകരമാണ്. കൂടാതെ ഈ ലോകം എത്ര വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുകയും ചെയ്യും.
ഇത്തരം ആയിരക്കണക്കിന് മനസ്സിനെ തകിടം മറിക്കുന്ന ഉള്ളടക്കങ്ങൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.moonjis.com സന്ദർശിക്കുകയും ചെയ്യാം. കൂടുതൽ അത്ഭുതകരമായ ഉള്ളടക്കവുമായി നാളെ കാണാം.